ലാലേട്ടന്റെ രണ്ടാമൂഴം കാത്തിരിക്കുന്ന ഓരോ മലയാളിക്കും വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു സിനിമ കോടതിയിലേക്ക് പോയതും കേസുകൾക്ക് ഇടയിലായതും. സിനിമ നടക്കത്തില്ല എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ വരുന്നതും. ഒരു കട്ട ലാലേട്ടൻ ഫാന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതിന്റെ അണിയറ പ്രവർത്തകരോ ലാലേട്ടനോ പ്രതികരിച്ചില്ല. എം ടി വാസുദേവൻ നായരും ബി ആർ ഷെട്ടിയും ഒക്കെ പിടിവാശിയിലാണ് എന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ലാലേട്ടനെ ഭീമനായി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് നമുക്ക് ഇത്രയും വിഷമം ഉണ്ടാകാൻ കാരണവും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്രം എന്ന വിശേഷണത്തോടെ ആരംഭിക്കാനിരുന്ന രണ്ടാമൂഴം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിഷേധിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോൻ. ഒരു സ്വകാര്യ എഫ് എം ചാനലിന് അനുവദിച്ച ഷോയിലാണ് സംവിധായകൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ഈ വാർത്ത കേട്ടതോടെ ആരാധകർക്ക് ആശ്വാസമായി എന്ന് തന്നെ പറയാം. രണ്ടാമൂഴം എന്തായാലും സിനിമയാണ്. നമ്മൾ മലയാളികളും എല്ലാവരും കൊതിക്കുന്ന രീതിയിൽ ലാലേട്ടൻ തന്നെ ഭീമനായി രണ്ടാമൂഴം 2019 പിറക്കും എന്ന് എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല, സംശയമില്ല. ഇതിന്റെ വീഡിയോ ശ്രീകുമാർ മേനോൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ചിത്രം ഇപ്പോൾ തിരശ്ശേരിയിൽ വരുമെന്നായിരുന്നു എം ടിയുടെ ആശങ്കയെന്നും അത് പരിഹരിച്ചെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു. സിനിമയുടെ പോക്കിനെ പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചു. 2019 സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും, ഇതെല്ലാം ഭംഗിയായി ഉടൻ തീരും. 2020 അവസാനം രണ്ടാം മൂഴത്തിന്റെ ആദ്യ ഭാഗവും 2021 ഏപ്രിൽ രണ്ടാം ഭാഗം റിലീസ് ചെയ്യാനുമാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായും ശ്രീകുമാർ മേനോൻ വ്യക്തമാക്കി. എന്തായാലും ഇത് ആശ്വസിക്കാനുള്ള വക നൽകിയോ? സിനിമ നടക്കണമെന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ത്യക്ക് തന്നെ അഭിമാനം ഉയർത്താൻ പോകുന്ന സിനിമ കൂടിയാണിത്. അപ്പോൾ നടക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടക്കണം.